ഹായ് ഗൈസ്, അപ്പോൾ പൊളിക്കാൻ പൊളിച്ചിരിക്കാനും ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവരും അവർക്ക് ഒരു സ്വാദം. പിന്നെയും ഗെയിം തെറാപ്പിസ്റ്റ് ഐ സീൻ വന്നിരിക്കുകയാണ് ഗൈസ്. യെസ്, ഐ ആം ബാക്ക് വിത്ത് മൈ ബ്രെയിൻ ഗൈസ്. എല്ലാവരും വീഡിയോ വന്നൊരു ലൈക്ക് അടിച്ചോ, ഷെയർ ചെയ്തോ, സബ് ചെയ്തോ ഗൈസ്. ഞങ്ങൾ ഓരോ ലൈക്കും എന്റെ ബ്രെയിൻ കൂട്ടും ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയ്ക്ക് ഓക്കെ. 47 സബ് ചെയ്തോ ഗൈസ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ് ഗൈസ്. ഈസി ഈസി. നമുക്ക് ഇനി അടുത്തേക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്. ഓ ഓ, ഇതിന്റെ ഉള്ളിൽ വന്നപ്പോ വേറെ മൂന്ന് വാതിൽ. ഡു നോട്ട് എന്റർ. ഞാൻ ഇവിടെ തന്നെ എന്റർ ചെയ്യും. ആർക്കട ഗൈസ്, ഇത് ടഫാണ്. പക്ഷെ നിങ്ങക്കറിയാലോ, ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ എക്സിറ്റഡ് ദ ഡോർ നമ്പർ 1. ഇത് ചെയ്യാനേ പാടില്ല ഗൈസ്. 2 3 4 യെസ്. കാരണം എന്തറിയോ ഗൈസ്, മൂന്നിന്റെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. എക്സ്ക്ലമേഷൻ മാർക്ക് സെറ്റ് ഡേഞ്ചർ, അങ്ങനത്തെ ഒരു സൈന. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോവാം ഗൈസ്. ഞാൻ എന്തിനാണെനിക്ക് അറിയില്ല, എന്തിനും യൂട്യൂബ് ചാനലോട് ഞാൻ സയന്റിസ്റ്റ് ആയിട്ട് എവിടെയും പോയിരിക്കേണ്ട ആളായിരുന്നു ഗൈസ്. ഞാൻ ചെയ്യാം, ഞാൻ സയന്റിസ്റ്റ് ആയിട്ട് വേറെ എവിടെയോ പോയിരിക്കേണ്ട ആളായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പാടില്ലായിരുന്നു. എക്സിറ്റഡ് നമ്പർ 3. ഓക്കെ, 3 കടക്കാൻ പാടില്ല. എ ബി സി നോ. 3 ത്രികോണത്തിന് 3 ഇതുണ്ട് ഗൈസ്. സോ ഇതാണ് ശരി ഉത്തരം. പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ ശരിക്കും യൂട്യൂബിൽ വരുന്ന ആളല്ല. ഞാനൊരു വീടിന്റെ അടുത്ത് തന്നെ ഒരു സയന്റിസ്റ്റ് ലാബ് ിരിക്കേണ്ട ആളായിരുന്നു. And then he went to the right door. Right door or right door? Guys, right door എന്നാണ് ഉദ്ദേശിച്ചത്. Right door എന്ന് പറയുമ്പോ 2-3 റൈറ്റ് ഉണ്ട്. നമുക്ക് റൈറ്റ് പോവാം, നിങ്ങൾക്ക് ഇത് ലെഫ്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പോ കാണാൻ. റൈറ്റ് നമുക്ക് പോവാം. അതിന് 2-3 അർത്ഥം ഉണ്ട്. പിന്നെ അതിന്റെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. So the answer is left door. വന്നിരിക്കുകയാണ്. ഇനി ഇനി നാളെ ഒരിക്കലും ഇതാവില്ല. സയന്റിസ്റ്റ് ജിടി വന്നു. ഓക്കെ, എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വേണം കളിക്കാൻ. യെസ്, സയന്റിസ്റ്റ് ജിടി ഉണ്ട് കഴിച്ചു ഇവിടെ. നോ വറി. ഓക്കെ, ഇത് തെറ്റാണ്, നോക്കണ്ട. ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്, എല്ലാം തെറ്റാണ്. What? But the door number 4. നമ്പർ ഇവിടെ കടക്കാനേ പാടില്ല. എക്സിറ്റഡ് ദ ഡോർ നമ്പർ 2. നെവർ ടു ദാറ്റ്. എക്സിറ്റഡ് ദ ഡോർ നമ്പർ സി. ആക്ച്വലി സി ഇവിടെ ഇല്ല. എക്സിറ്റഡ് ദ ഡോർ വിത്ത് ഫിഗർ ടി ആർ. ഇതിൽ ഏതായിരിക്കും എന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇതിൽ 4 എന്ന് പറയുന്നുണ്ട്, ഇതിൽ 2 പറയുന്നുണ്ട്. അത് രണ്ടും എന്തായാലും കിടക്കാൻ പാടില്ല ഗൈസ്. ഫിഗർ ടി ആർ. 3 days later. ടി ആർ എന്ന് പറയുമ്പോ ഫിഗർ ടി ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആയിരിക്കും ഇനി. ഓക്കെ, എ ബി സി സി 3 അപ്പൊ 3 പാടില്ല. ഓ, 3 പാടില്ല. ഓക്കെ, ട്രയാങ്കിൾ ടി ആർ. വെരി ഗുഡ് ബ്രോ. പറഞ്ഞല്ലേ ഗൈസ്, നിങ്ങൾ നേരിട്ടാണ് കാണുന്നത്. ഗെയിം തെറാപ്പിസ്റ്റിന്റെ ഐ ക്യൂ ലെവൽ ഗൈസ്, എന്റെ ഐ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബോഡിയേക്കാൾ വലുതാണ് ഗൈസ്. ഓക്കെ, ഇത് ടഫാണ്. കാരണം അവിടെയും ഇവിടെ ഇവിടെയും ഡോർ. വാവ്, എക്സിറ്റ് നോട്ട് അറ്റ് ദ ഡോർ നമ്പർ 2. ഇതിലിപ്പോ ഡോർ നമ്പർ 2 ഏതാന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഞാൻ നോട്ട്, 2 വഴി കടക്കാം എന്നാണ് ഇവിടെ പറയണേ. 2 വഴി കടക്കാം, 3 വഴി കടക്കരുത്, 1 വഴി കടക്കാം. വാട്ട് വാട്ട് ഗൈസ്, എന്ത് ഉദ്ദേശിച്ചേ? 1 2 3 ഇതിലിപ്പോ 1 2 3 എനിക്ക് എന്റെ ഐക്യവർ കാണില്ല. 3 വഴി കടക്കരുത്. ഓ, കടക്കരുത്. ഓക്കെ, 3 വഴി കടക്കരുത്, 1 വഴി കടക്കാന്നാണ് പറയണേ. നോട്ട് എന്നാ പറയണേ. ആദ്യം നമ്മൾ 1 ഉം 2 ഉം 3 ഒക്കെ ഏതാന്ന് കണ്ടുപിടിക്കണം. മേ ബി ഈ 2 കുറ്റി വെച്ചതായിരിക്കും 2. ഓക്കെ, ഇതായിരിക്കും 1, അത് 3. ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. ഞാൻ ഞെട്ടിയതൊന്നല്ല. ഓക്കെ, അത് വർക്കായത് തന്നെയാണ്. ഞാൻ എന്റെ ഐക്യു വെച്ചിട്ട് തന്നെയാണ് കാണുന്നത് ഗൈസ്. ഒന്നുമില്ല, ഞാൻ ഞെട്ടിന്നല്ല നിങ്ങൾ വിചാരിച്ചു. ഞെട്ടിയതൊന്നുമില്ല. ഇതൊക്കെ ഇതൊക്കെ അഭിനയല്ല ഗൈസ്, ഇതൊക്കെ എനിക്ക് അറിയണതല്ല. പിന്നെ അല്ല, എക്സിറ്റ് ദ ഡോർ നമ്പർ 4. വാ, 4 കടക്കാന്ന് പറഞ്ഞിട്ട് 4 അവിടെ കടക്കരുത് എന്ന് വെച്ചിട്ടുണ്ട്, ഇവിടെയും കടക്കരുത് എന്ന് വെച്ചിട്ടുണ്ട്. 1 2 3 4 അങ്ങനെ ആയിരിക്കും. നമ്മളതൊന്ന് ഫെയിൽ ആയിട്ടുണ്ടായി. ഡോർ നമ്പർ 1 അറിയില്ല ഗൈസ്, എന്തത്? അത് എങ്ങനെയായിരിക്കും? എക്സിറ്റ് അറ്റ് ദ നമ്പർ 1 കടക്കാനാണ് ഗൈസ് പറയണേ. ഗൈസ് ഇവിടെ 1 കടക്കാം എന്നല്ലേ പറയണേ. അതായത് 1 ഉം 4 ഉം കടക്കരുത് എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 1 എടുക്കാൻ പറ്റുമോ? നമ്മളെ ഇൻസ്റ്റീനായോണ്ട് അവര് കുറച്ച് കാര്യങ്ങൾ കാട്ടിട്ട് എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ 2 എന്ന് പറഞ്ഞു. നമ്മള് കൂളായിട്ട് 2 കട കടന്നു ഗൈസ്. പക്ഷെ എന്തായിരിക്കും മറ്റേ എന്റെ പിറകിലുള്ള കളി എന്ന് എനിക്ക് ഇപ്പഴും മനസ്സിലായില്ല.
എന്റെ ഐ ക്യു പോലും എനിക്ക് വർക്കാവണ്ടേ പല ഡോറ് കടന്നു നോക്കി. മേ ബി ഇങ്ങനെ ആയിരിക്കും, വണ്ണിൽ കടക്കരുത് എന്ന് പറയുമ്പോ നമുക്ക് ഫോർ വഴി കടക്കാൻ പറ്റുമായിരിക്കും, അറിയില്ല. വൺ ഓഫ് ദിസ് ഡോർ ലൈസ്, ഓ നോ, അത് ഭയങ്കര ടഫാണ് ഗൈസ്. എന്റെ ഐ ക്യു കടവും. ഇതിലൊരു ഡോറ് നോണ പറയാണെന്ന്, എക്സിറ്റ് അറ്റ് ദിസ് ഡോർ, ഓക്കെ നോണ പറയാണ്, ഇത് കൂടെ കടന്നോന്ന് പറയാൻ പറയേണ്ടി വരും. എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ 3 കൂടെ കടക്കാനാണ് ഇത് പറയണേ. ഇവനും നോണ പറയാണെന്ന് വിചാരിക്കാം നമുക്ക്. എക്സിറ്റ് അറ്റ് ദിസ് ഡോർ, ഇവൻ പറയുന്നു നമ്പർ 3 കൂടെ കടക്കാൻ, അവനും നോണ പറയാണ്, ഈ ഡോർ കൂടെ കടക്ക, ഇവനും പറയുന്നു എക്സിറ്റ് നോട്ട് അറ്റ് ദ ഡോർ നമ്പർ 1, ആള് പറയുന്നു ഈ വഴി കടക്കരുത്, ഈ ഡോർ കൂടെ കടക്ക, ഇവൻ പറയുന്നു. ഇവൻ നോണയാണ് പറയണത് എന്നാ, ഓക്കെ ഇവൻ നോണയാണ് വിചാരിക്കേ, ഇവിടെ കടക്കാൻ പാടില്ല. ഇവൻ പറയുന്നു നമ്പർ 3 കടക്കാം, ഇവനും നോണയാണ്, നമ്പർ 3 കടക്കാൻ പാടില്ല. ഇവൻ പറയുന്നു ഇതിലൂടെ കടക്കാൻ, ഇതിലും കടക്കാൻ പാടില്ല. വണ്ണിലൂടെ കടക്കരുതെന്ന് ഇവനും പറയുന്നു. ഇതിൽ ഒരു ഡോറാണെന്നാണോ പറയണത്, ഈ ഡോർ എന്നാണോ പറയുകയാണെങ്കിൽ ഈ ഡോറല്ല, ഈ ഡോർ വണ്ണിലൂടെ കടക്കരുതെന്നാ പറയണെ. ഇവനും ഇവൻ പറയുന്നത് സത്യമാണ്, കാരണം വണ്ണിൽ കടന്ന വൺ ഓഫ് ദിസ് ഡോർ ലൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇതില് നോണ പറയുന്നവൻ ആരാ? എങ്ങനെ ഇരിക്കണം? ഇവൻ പറയുന്നത് സത്യാണ്, അവൻ പറഞ്ഞതും സത്യാണ്, അവൻ പറഞ്ഞത് നോണയാണ്, അവൻ പറഞ്ഞ നോണയാണ്. എഴുതിയാണ് തെറ്റാ, കാരണം ഇവൻ പറഞ്ഞത് നോണയാണോ നമുക്കറിയില്ല, ഇവൻ പറഞ്ഞത് നോണയാണ് നമുക്കറിയില്ല. അപ്പൊ ആര് പറയണതാ നോണ? ഇവൻ പറയണ സത്യാ, ഇവൻ പറയണത് സത്യ ഗൈസ്, ഇവൻ പറയണത് സത്യം തന്നെയാ. ഓ ഗൈസ്, ഒരു ഡോറാണ്, ഓ നോ, അവൻ മാത്രം നോണ പറയണ്ടായിരുന്നേ. പക്ഷെ അങ്ങനെ മാത്രം നോക്കിയാ പോരാ, നമ്മൾ ഇതിലൂടെ കടക്കാൻ പാടില്ല. ഓ, ആകെ രണ്ട് ചാൻസ് മാത്രം നോക്കിയാ മതി. എക്സിറ്റ് അറ്റ് ദ ഡോർ വിത്ത് ട്രൂത്ത്. ഓ ഗൈസ്, ഇതിൽ ഒരു ഡോറെ സത്യം പറയുന്നുള്ളൂ, ആ ഡോർ വഴി കടക്കാൻ. എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ 1, വണ്ണിലൂടെ കടക്കാൻ ഇവൻ പറയുന്നു, 3 കടക്കരുതെന്ന് ഇവൻ പറയുന്നു, 3 കടക്കാൻ ഇവൻ പറയുന്നു, 3 കടക്കാൻ ഇവൻ പറയുന്നു, 3 കടക്ക്, 3 കടക്ക്, 3 കടക്കരുത്, ഇതിലൂടെ കടക്ക്. 75 years later, സത്യം പറയുന്ന ആളിലൂടെ കടക്കാനാ പറയണേ. അതിപ്പോ എങ്ങനെ അറിയ? ഓ ബോ, ഐ ക്യു ലെവൽ, ഐ ക്യു ലെവൽ  1500 ഐ ക്യു ഉപയോഗിച്ചു ഞാൻ. നമ്മൾ കറക്റ്റ് ആയി കണ്ടില്ലേ, നമ്പർ 3 കടക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളതാണ് കൈൻഡ് ഓഫ്, അതൊരു ഇതാണ്. എക്സിറ്റ് അറ്റ് ദ ഡോർ വിത്ത് ഇക്വാലിറ്റി, ദിസ് ഈസ് സ്ക്വയർ, ഇക്വാലിറ്റി, ഓക്കെ. എ ബി, എ ബി 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ആണ്, അത് തെറ്റാ. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡ് കാണിക്കുന്നുണ്ട്, തെറ്റാ. ദിസ് ഈസ് നമ്പർ 2 അല്ല, ദിസ് ഈസ് സ്ക്വയർ. സോ ഗൈസ്, ഇന്നത്തെ ഐ ക്യു കളി ഇവിടെ വെച്ചാൽ ജന്മിക്കണം. ഐ ക്യു കംപ്ലൈന്റ് ആയിട്ടുണ്ട് കുറച്ച്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം വരെ അതിലേക്ക് എല്ലാവരും ചോദിക്കും. ബൈ വരണം എല്ലാവർക്കും, ബൈ. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. സബ്യ ഗൈസ്, ബൈ.